റഫേൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുക, കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുക, അത് പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ, ഫാക്ട്സ് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒപ്പം വലിയ ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് ബി ജെ പിയുടെ തന്ത്രം. ബി ജെ പി ചോദിക്കുന്ന ചോദ്യം ഈ തരത്തിലാണ്, 58,000 കോടി, അതാണ് ഡീലിന്റെ, ഈ റഫേൽ ഡീലുമായി ബന്ധപ്പെട്ട തുക. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണം 30,000 കോടി അനിൽ അംബാനിക്ക് നേട്ടമുണ്ടാക്കി എന്ന് എങ്ങനെ പറയും? ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പി ചോദിക്കുന്നതാണ്, കോൺഗ്രസ് അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. 58,000 കോടി രൂപയാണ് റഫേൽ ഡീലിന്റെ ആകത്തുക, അതിൽ പ്രധാനമന്ത്രി കാരണം അനിൽ അംബാനി 30,000 കോടി നേട്ടമുണ്ടാക്കി എന്ന് എങ്ങനെ പറയും? ഏറ്റവും ഒരു ചോദ്യം സമൂഹത്തിൽ, ആ ചോദ്യം ബി ജെ പി അഴിച്ചുവിടുമ്പോൾ അതോടൊപ്പം തന്നെ പറയുന്നു, എന്തുകൊണ്ട് 10 വർഷം ഈ റഫേൽ ഡീലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല? ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ഏറ്റവും പ്രധാനമാകുന്ന ഒരു, അവരുടെ ശക്തി ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക്, ഏറ്റവും ശക്തിമത്താക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഡീലാണ് അത്. മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ്, അത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉണ്ടായിരുന്നപ്പോൾ മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത്യന്താപേക്ഷിതമായി ഇരിക്കെ എന്തുകൊണ്ട് 10 വർഷത്തോളം ഈ ഡീലുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്ന ചോദ്യം ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എമൗണ്ടുമായി, തുകയുമായി ബന്ധപ്പെട്ടാണ്. 126 എയർക്രാഫ്റ്റ് റഫേൽ യുദ്ധവിമാനങ്ങൾ, അത് 36 ആയതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് പറയുന്നത്. അതിൽ നരേന്ദ്രമോദിക്കുണ്ടായ നേട്ടം ഏത് തരത്തിലാണ്? അതോടൊപ്പം തന്നെ യു പി എ സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളതാണ്. ഈ 126 നിന്ന് 36 മാറ്റുമ്പോൾ, അത് 2 സ്ക്വാഡ്രം ആക്കി മാറ്റുമ്പോൾ വിദേശ നാണയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ടായ നേട്ടത്തിന്റെ കണക്കുകളാണ് പറയുന്നത്. അത് വ്യക്തമായി പറയുന്നതോടൊപ്പം തന്നെ ഈ ബി ജെ പി വളരെ കൃത്യമായി പറയുന്നു, രാഹുൽ ഗാന്ധി ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അതിൽ 2012 ഈ 2016-14 കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന വിലയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ യു പി എ സർക്കാർ ഉണ്ടാക്കിയ ഡീലും എൻ ഡി എ സർക്കാർ ഉണ്ടാക്കിയ ഡീലും വ്യത്യസ്തമായി പറയുമ്പോൾ, ടെക്നോളജിയുടെ അപ്ഗ്രഡേഷൻ, സാങ്കേതികമായി ഏറ്റവും മേന്മയേറിയതിലേക്ക് പുതിയ കരാർ, എൻ ഡി എ കരാർ പോകുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്ന രീതി അനുസരിച്ച് ഏറ്റവും പുതിയ കാര്യങ്ങൾ, അഡീഷണൽ ഫീച്ചേഴ്സ്, മറ്റ് അനുബന്ധമായിട്ടുള്ള രീതികൾ, അത് ഏറ്റവും അത്യന്താധുനികവും അത് ഏറ്റവും മികവുറ്റതുമായിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നു. മാത്രവുമല്ല, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന വാക്കാണ്, 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, ടെക്നോളജി അപ്ഗ്രഡേഷൻ, അഡീഷണൽ ഫീച്ചേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, സാങ്കേതികത്വത്തിന്റെ കൈമാറ്റം. അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത്, 2012 റഫേലിനെ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് റഫേലിനെ തെരഞ്ഞെടുക്കുന്നത് 2012 മറ്റാരുമല്ല, യു പി എ സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. അതോടൊപ്പം പറയുന്നത്, റിലയൻസും അതേ കാലഘട്ടത്തിൽ 2012 തന്നെയാണ് വരുന്നത്. റിലയൻസിനെ സെലക്ട് ചെയ്യുന്നത് ഡെസോൾട്ട് ഏവിയേഷനാണ്, അത് അത് തെരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നു എന്നാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, പാർട്ട്നർഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ഉയർത്തുന്ന വാദഗതികൾ വെറും തെറ്റാണ് എന്നും ബി ജെ പി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് വെറും തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയും മറ്റു കാര്യങ്ങളും ഇതൊക്കെ സി എ ജി അംഗീകരിച്ച കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ 2012 റിലയൻസിനെ തെരഞ്ഞെടുക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലത്താണ്, മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. മാത്രമല്ല, ഡെസേർട്ട് ഏവിയേഷൻ ആണ് ആ കാര്യങ്ങൾ വരുന്നത്. അത് മുകേഷ് അംബാനിയും അനിൽ അംബാനിയും, അതൊക്കെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അനിൽ അംബാനി വരുമ്പോൾ മാത്രം എന്താണ് ഇത്ര കോൺഗ്രസിന് വേറൊരു തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്നു? അതിനർത്ഥം ഡീൽ യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണെന്ന് മാത്രമാണ്, അത് അസൂയ മാത്രമാണ്. മറ്റൊന്ന് വിലയുമായി ബന്ധപ്പെട്ട്, രാഹുൽ ഗാന്ധി 2008 വിലയാണ്, 2008 ഊഹ വിലയാണ് 2018 പറയുന്നത്.
ഒരു നിസ്സാരം ഒരു ബ്ലേഡ് രാഹുൽ ഗാന്ധിക്ക് 2008 വിലയിൽ അനുസരിച്ച് 2018 വാങ്ങാൻ കഴിയുമോ എന്ന കളിയാക്കൽ ചോദ്യം BJP ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട്. അപ്പോൾ 2000 വില സംബന്ധിച്ച് 2018 പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഷേവ് ചെയ്യാൻ ഒരു ബ്ലേഡ് 2008 വിലയിൽ 2018 കിട്ടുമോ എന്ന് കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യവും വളരെ ശക്തമായി തന്നെ BJP ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല, UPA സർക്കാരിന്റെ കാലത്ത് നിന്നും NDA സർക്കാരിന്റെ കാലത്തിലേക്ക് ഈ ഇടപാട് വരുമ്പോൾ അത് ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും മികവുള്ളതാണ്, സാങ്കേതികമായി ഏറ്റവും മികവുറ്റതാണ്, ഇന്ത്യക്ക് ഏറ്റവും പ്രയോജനമുണ്ടായതാണ്. മാത്രമല്ല, അനുബന്ധ കമ്പനികൾക്ക്, ഇന്ത്യയുടെ തദ്ദേശമായ അനുബന്ധ കമ്പനികൾക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്നു 737 കോടി രൂപയാണ് ഓരോ എയർക്രാഫ്റ്റിനും വിലയിട്ടിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ ഓരോ എയർക്രാഫ്റ്റിനും UPA സർക്കാരിന്റെ കാലത്ത് 737 കോടി രൂപ വിലയിടുകയും അഡീഷണൽ ഫിറ്റിംഗ്സും മറ്റും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പീസിന് 2000 കോടി രൂപ എന്നുള്ളതാണ്. അപ്പോൾ 737 കോടിയും അതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് 2000 കോടി രൂപയാണ് വിലയിടുമ്പോൾ, നേരെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ അതിലെ വില ഏറ്റവും കുറച്ചു നിർത്താനായി സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് 670 കോടിയാണ് ഒരു എയർക്രാഫ്റ്റിന് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ UPA കാലത്ത് 737 കോടിയായിരുന്നു സിംഗിൾ പ്രൈസ് ആണ്. ആ സിംഗിൾ പ്രൈസ് കണക്കാക്കുകയാണെങ്കിൽ UPA കാലത്ത് 737 ആയിരുന്നു, നരേന്ദ്രമോദി സർക്കാരിന്റെ NDA കാലത്ത് അത് 670 കോടി മാത്രമാണ്. ഈ ഒരു വേരിയേഷൻ 737 നിന്ന് കുറച്ച് 670 കൊണ്ടുവരാൻ സാധിച്ചു. അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടി ചേർത്തൊരു ഫൈനൽ പ്രൈസ് UPA സർക്കാരിന്റെ കാലത്ത് 2000 ആയിരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് 1600 ആണ്. അപ്പോൾ ഈ ഒരു വില വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് UPA സർക്കാരിന്റെ കാലത്ത് ഈ ഡീൽ ഉറപ്പിച്ചില്ല? അത് ചർച്ചകൾ മാത്രമായിരുന്നു, അനൌദ്യോഗികമായ ചർച്ചകളും വില സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് അന്ന് നടന്നത്. ആ ചർച്ചകൾ സംബന്ധിച്ചുള്ള വിലയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പടുത്തുയർത്തുന്നത് എന്നുള്ളതാണ്. 10% ഇടനിലക്കാരന്റെ കമ്മീഷൻ നഷ്ടപ്പെട്ടതിലുള്ള വ്യസനമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന്റെ ഡീൽ ആ തരത്തിലായിരുന്നു, 10% ഇടനിലക്കാരൻ കമ്മീഷൻ പറ്റുന്നു. പക്ഷേ നരേന്ദ്രമോദിയിലേക്ക് വന്നപ്പോൾ അതൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ അറിയാൻ AK ആന്റണി എന്തുകൊണ്ട് ഒപ്പിട്ടില്ല എന്ന ചോദ്യം വരുന്നു. ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള AK ആന്റണി വിയോജനക്കുറിപ്പ് എഴുതിയത് എന്തിനെന്ന ചോദ്യം വരുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആ ഡീല് അന്ന് യാഥാർത്ഥ്യമാക്കിയില്ല, മാറ്റിവെച്ചത് എന്താണ്, പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, കൂടുതൽ പഠനം വേണമെന്ന് അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞത് എന്തുകൊണ്ടാണ്, എന്താണ് അന്നുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം, എന്തുകൊണ്ടൊരു ഡീല് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇത്തരത്തിൽ വസ്തുതകൾ അക്കമിട്ട് നിരത്തി BJP ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ പ്രചാരണ സ്വഭാവത്തിൽ അടക്കം ഡോക്ടർ R ബാലശങ്കറിന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെയാണ് പ്രചാരണ സ്വഭാവത്തിലേക്ക് വരുന്നത്, BJP ഔദ്യോഗിക ചോദ്യങ്ങൾ. അതോടൊപ്പം തന്നെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എഡിറ്റർ, ഓർഗനൈസറുടെ മുൻ എഡിറ്റർ, BJP ബൗദ്ധിക സെല്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി ഡോക്ടർ R ബാലശങ്കറിന്റെ നിലപാടുകളും എഴുത്തുകളും BJP മനസ്സും BJP പ്രചരണ രീതികളും വ്യക്തമാക്കും.